സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അടൂർ KSEB EV പാലം റോഡ്. ഗവൺമെന്റ് LP സ്കൂൾ, KSEB എന്നീ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഈ റോഡിൽ കൂടി കടന്നു പോകണമെങ്കിൽ മൂക്കുപൊത്തേണ്ട അവസ്ഥയാണ്. നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ സമീപത്ത് സാനിറ്ററി നാപ്കിനുകളും കോഴി വേസ്റ്റും മറ്റു മാലിന്യങ്ങളും കൊണ്ടിടുന്നത് മൂലം കുട്ടികൾക്ക് ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. സ്കൂളിന്റെ പരിസരം രാവിലെ വരുമ്പോൾ മിക്കവാറും ഇതുപോലെ സാമൂഹ്യ വിരുദ്ധര് ഈ പ്രത്യേക സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് മലിനമാക്കാറുണ്ട്. ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ ചേർന്നത് വൃത്തിയാക്കുക പതിവ്. പിള്ളേർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കുട്ടികളെ ഈ ഇതുപോലെ ഈ വേസ്റ്റുകളിലും ഒക്കെ എല്ലാവരും ദുർഗന്ധങ്ങളൊക്കെ സഹിച്ചാണ് ക്ലാസ്സുകളിൽ ഇരിക്കുന്നത്. കുട്ടികൾക്ക് ഈ അസുഖമുള്ള കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടം മയക്കുമരുന്നും കഞ്ചാവും മറ്റും കൈമാറുന്നവരുടെ ഒരു പ്രധാന കേന്ദ്രമാണെന്നും സമീപവാസികൾ പറയുന്നു. അതേ നഗരസഭയിലെ 28-ാം വാർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം. ഏറ്റവും കൂടുതൽ അടൂർ നഗരസഭയിലെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കരുവാറ്റ LP സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണിത്. തൊട്ടപ്പുറത്ത് KSEB ഓഫീസ് ഉണ്ട്. അതുപോലെ നിരവധി സ്ഥാപനങ്ങളുണ്ട്. അടൂർ ബോയ്സ് സ്കൂളിലെ കുട്ടികൾ, അതോടൊപ്പം തന്നെ കേന്ദ്ര വിദ്യാലയത്തിലെ കുട്ടികൾ, CIITസിലെ കുട്ടികൾ, അതുപോലെ നിരവധി കുട്ടികൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണ് നമ്മുടെ KSEB UV പാലം റോഡ്. വളരെ നാളായിട്ട് ഇവിടെ ഉൾക്കൂടി സഞ്ചരിക്കുവാനോ കുട്ടികൾക്ക് നടക്കുവാനോ പോകുവാനോ ആർക്കും നടക്കുവാൻ കഴിയാത്തൊരവസ്ഥയാണ്. സാമൂഹികരുടെ നിരന്തരം ശല്യമാണ്. വൈകിട്ട് 5 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ഇതുവരെ നടക്കുന്നു പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. ആളുകളെ ഭീഷണിപ്പെടുത്തിയും മദ്യമായിട്ടും കഞ്ചാവ് കച്ചവടത്തിൻ്റെ ഒരു ഏരിയ ആയിട്ട് മാറിയേക്കുവാണ് ഈ ഇടവഴി. സ്കൂളിന്റെ കോമ്പൗണ്ട് പോലും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ്. ദിവസവും സ്കൂളിന്റെ വരാന്തയിൽ നിന്ന് ഗർഭനിരോധന ഉറകളടക്കം എടുത്തു കളയേണ്ട അവസ്ഥയാണ് സ്കൂൾ അധികൃതർക്ക്. റോഡിൽ നിന്നും ഒഴിഞ്ഞുമാറി ആരുടെയും ശ്രദ്ധയിൽ പെട്ടെന്ന് എത്താത്ത വഴിയാണ് ഇവിടം. കഴിഞ്ഞ ദിവസം ഇവർ സ്കൂളിന് സമീപത്തെ മതിലിടിച്ചു. പോലീസിൽ ഉൾപ്പെടെ നിരവധി തവണ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും സ്കൂൾ അധ്യാപിക പറഞ്ഞു. സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം നടപടികൾക്കെതിരെ കർശന നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടൂർ DYSP പരാതി നൽകുമെന്ന് വാർഡ് കൗൺസിലർ ഗോപു കരുവാറ്റ പറഞ്ഞു. ഇന്നലെ രാത്രി ഉണ്ടായ ഒരു അതിക്രമമാണിത്. ഈ മതില് സാമൂഹ്യ വിരുദ്ധര് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്, അവർക്ക് ഒളിച്ചു നീക്കുന്നതിനും വേണ്ടി ഒളിച്ചോടുന്നതിനും വേണ്ടിയിട്ട് കമ്പിപ്പാരയും അതുപോലുള്ള മാരകായുധങ്ങളായിട്ട് കൊണ്ടുവന്നാണ് ഒരു 50 മീറ്ററോളം നീളത്തിലുള്ള ഒരു 10 അടി പൊക്കത്തിലുള്ള മതില് ഇന്നലെ രാത്രി സൗകര്യത്തിൽ ഇടിച്ച് തകർത്ത് കളഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് റോഡ് വൃത്തിയാക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്കൂൾ വൃത്തിയാക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ വാർഡ് 28-ാം വാർഡിലെ തൊഴിലുറപ്പ് സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് രാവിലെ തൊട്ട് അവരെ വൈകിട്ട് ഇതുവരെ അവരെ പണി കഴിഞ്ഞിട്ടില്ല. അത്രയും നേരം കൊണ്ട് അത്രയും കഷ്ടപ്പെട്ട് പോലും കുറച്ച് ഭാഗം മാത്രമേ അവർക്ക് വൃത്തിയാക്കാൻ സാധിക്കുന്നുള്ളൂ. അത്രയും മാലിന്യങ്ങളും അതോടൊപ്പം തന്നെ പല വേസ്റ്റുകളും, കുപ്പികളും, മദ്യക്കുപ്പികളും എല്ലാം കൊണ്ട് തള്ളുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് ഒരു മാറുപാട്. അടിയന്തരമായിട്ട് അധികം ഇതിൻ്റെ പരിഹാരം കാരണം ഇന്ന് തന്നെ ടീച്ചറും കരുവാറ്റ സ്കൂളിലെ ടീച്ചറും ഞാനിവിടെ ചേർന്നുകൊണ്ടുള്ള ഒരു പരാതി ഇന്ന് തന്നെ അടൂർ DSP കൈമാറുന്നതാണ്. ഇതിന് അടിയന്തരമായിട്ട് പരിഹാരം അധികാര ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത്. ഇത് പരിഹരിച്ച് ഇവിടുത്തെ കുട്ടികൾക്കും നാട്ടുകാർക്കുമുള്ള ഒരു സൗകര്യം ഒരുക്കണമെന്ന് പറയാനുള്ളത്. MCTV News അടൂർ.